നമ്മളിൽ ഒരാളെ പോലെ സുഹൃത്തുക്കളിൽ ഒരാളായി തോന്നുന്ന ചില സെലിബ്രിറ്റികൾ ഉണ്ട്. വളരെ അപൂർവമായാണ് അത്തരക്കാർ. അത്തരത്തിൽ ഒരാളാണ് ബേസിൽ ജോസഫ്. ഷോർട്ട് ഫിലിമുകളിലൂടെ വെള്ളിത്തിരയിലെത്തിയ ബേസിൽ ഇന്ന് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത സംവിധായകനും നടനുമാണ്. സ്വാഭാവികമായ അഭിനയവും സംവിധാനവും ആണ് ബേസിലിനെ മറ്റ് നടന്മാരിൽ നിന്നും സംവിധായകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും. തഗ് ഡയലോഗുകൾ അടിക്കുന്നതിൽ വിരുദ്ധനാണ് ബേസിൽ എന്ന് ഇന്റർവ്യൂവിൽ നിന്നും വ്യക്തവുമാണ്. അടുത്തിടെ ശക്തിമാൻ എന്ന സിനിമ സംവിധാനം ചെയ്യാൻ ബേസിൽ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ഇല്ല. എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബേസിൽ ഒഴിഞ്ഞുമാറലാണ് പതിവ്. അടുത്തിടെ ബേസിൽ ഹിന്ദിയിൽ സിനിമ ചെയ്യാൻ പോവുകയാണെന്നും എന്നാൽ ഹിന്ദി അറിയില്ലെന്നും തഗ് രീതിയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. അവന്റെ തന്നെ സിനിമ അവൻ എടുത്തിട്ട് ഹിന്ദി മലയാളം സബ്ടൈറ്റിലിട്ട് കാണേണ്ട അവസ്ഥയുണ്ട് എന്നൊക്കെയായിരുന്നു ധ്യാൻ അന്ന് പറഞ്ഞത്. വലിയ തമാശയായി മാറിയ ഈ ഒരു കാര്യം ഏതായാലും ബേസിന് നല്ലപോലെ കൊണ്ടിട്ടുണ്ട് എന്നത് വ്യക്തവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബേസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വൈറലാകുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ പ്രമോഷനിടെയാണ് ശക്തിമാൻ സിനിമയെ കുറിച്ചുള്ള ചോദ്യം വന്നത്. അതിന് ഞാൻ ബോളിവുഡിൽ പടം ചെയ്യാൻ പോകുമെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഹിന്ദി എനിക്കറിയാം. സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയതാണ്. പഴയ പുലിയാണ് ഞാൻ. ഹിന്ദിയൊക്കെ അറിയാം. ഹിന്ദി സിനിമ കാണാൻ പോകുന്ന ആളാണ് ഞാൻ. ശക്തിമാൻ പണ്ട് ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാണ് ബേസിൽ പറഞ്ഞത്. ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുമ്പോൾ ബേസിന്റെ ഹിന്ദി പറയുന്ന ഒരു വീഡിയോ കൂടി ഇതിനൊപ്പം വൈറലാകുകയാണ്. ഫാലിമി എന്ന ബേസിന്റെ ഹിറ്റ് ചിത്രത്തിന്റെ BTS വീഡിയോകളിൽ ഒന്നായിരുന്നു അത്. വാരാണസിയൊക്കെയാണല്ലോ ഫാലിമി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. അവിടെ നിരവധി ഹിന്ദി പറയുന്ന നിമിഷങ്ങളൊക്കെ ബേസിലിന് ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ ഷൂട്ടിംഗ് സമയത്ത് 2 കുട്ടികൾ ബേസിനെ കണ്ടുമുട്ടുന്നതും ഷൂട്ടിംഗിൽ അവർക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു സിനിമ നടനാണെന്നും, പക്ഷേ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് വിശദമായി പറഞ്ഞു കൊടുക്കുകയായിരുന്നു ബേസിൽ. ബ്രഹ്മാസ്ത്ര എന്ന അവരുടെ സൂപ്പർ താര സിനിമ, രൺബീർ കപൂർ അഭിനയിച്ച ആ ചിത്രം കുട്ടികളെപ്പോലും അതിശയപ്പെടുത്തിയ ചിത്രമായിരുന്നു. ആ ചിത്രത്തിന്റെ 2 ഭാഗം ഉണ്ടാകുന്ന രീതിയിലാണ് നിന്നിരിക്കുന്നത്. അതിന്റെ 2 ഭാഗത്ത് മറ്റൊരു ഹീറോ കൂടി വരാൻ പോകുന്നുണ്ട്. ആ ഹീറോ താനാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ബേസിൽ ഹിന്ദിയിൽ. തട്ടിമുട്ടി ഹിന്ദിയൊക്കെ പറയുന്നുണ്ട്, എന്തായാലും പുള്ളി ഹിന്ദി അറിയാമെന്ന് ഈ വീഡിയോയിൽ നിന്നും വ്യക്തമാക്കി തരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരുമൊന്നും ഞെട്ടി. പിന്നീട് ഓട്ടോഗ്രാഫിന് വേണ്ടി പുറകെ നടക്കുന്ന പിള്ളേരെയാണ് കാണുന്നത്. ബേസിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും രസകരമായ ഈ വീഡിയോ ഫാലിമി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഉള്ളതായിരുന്നു. ഒരു BTS വീഡിയോ. ശരിക്കും ഈ അവസരത്തിൽ ചിരിപടുത്തുന്ന നിമിഷമായി മാറി. ബേസിലിന് ഹിന്ദി അറിയാമോ ഇല്ലയോ എന്നുള്ളത് ഇത് ധ്യാനെ കാണിച്ചു കൊടുക്കണം എന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത്.